തൃക്കരിപ്പൂരിലെ ജംസ് സ്കൂൾ അടുത്ത അധ്യയന വർഷം മുതൽ സമസ്തയുടെ കീഴിൽ പുതിയ വിദ്യാലയമായി പ്രവർത്തനമാരംഭിക്കുമെന്ന് SKSSF ഭാരവാഹികൾ. തൃക്കരിപ്പൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. ജാമിയ സഅദിയ ഇസ്ലാമിയയുടെ കീഴിൽ തൃക്കരിപ്പൂർ മണിയനൊടിയിൽ പ്രവർത്തിച്ചിരുന്ന ജംസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സാമ്പത്തിക ബാധ്യതയിലായതും തുടർന്നുണ്ടായ ഭൂമി കൈമാറ്റ ശ്രമവും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ജംസ് സ്കൂൾ SKSSF മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് നഷ്ടത്തിലായതെന്ന പ്രചാരണം തെറ്റാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നിലവിലെ എല്ലാ സ്കൂളും ഇതുപോലെ അത് നിശ്ചലമായിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന വർഷത്തിൽ പുതിയ സ്കൂളായിട്ട് അത് പ്രവർത്തനം ആരംഭിക്കും. SKSSF ആണോ സമസ്തയാണോ എന്നുള്ളത് സമസ്തയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. സമസ്തന്റെ കീഴിൽ അതൊരു സ്കൂളായിട്ട് പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും. കേട്ടതൊന്നും സത്യമായിരിക്കണം എന്നില്ല. സത്യങ്ങൾ എന്താണെന്നുള്ളതും അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതും പിന്നെ അല്ല, നിങ്ങൾ കേട്ടത് മുഴുവൻ സത്യമായിരിക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ മേൽഘടകം എന്ന രീതിയിൽ സമസ്തയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സമസ്തക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി നഷ്ടത്തിലായിരുന്ന വിദ്യാലയമാണ് SKSSF ഏറ്റെടുത്തത്. കൊറോണ പശ്ചാത്തലത്തിൽ മാത്രമാണ് സ്കൂൾ അടഞ്ഞുകിടക്കുന്നത്. സമസ്തയുടെ കീഴിൽ പുതിയ വിദ്യാലയമായി ജംസ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കും. വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ സത്യാവസ്ഥ മേൽഘടകമായ സമസ്തയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും SKSSF ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.